പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ മതാധ്യാപകരെ വാത്സല്യമുള്ള കുട്ടികളെ മുൻ വർഷങ്ങളിലേതുപോലെ ഈ വർഷം ജൂൺ 6ാം തീയതി ഞായറാഴ്ച നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസുകൾ ആരംഭിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്രത്യേകമായ സാഹചര്യത്തിലൂടെയല്ല നമ്മൾ കടന്നു പോകുന്നതുകൊണ്ട് ഓൺലൈനായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും ഈ വർഷവും വേദപാഠ ക്ലാസുകൾ നടക്കുക എത്രയും വേഗം ഫിസിക്കലായിട്ട് ക്ലാസുകളിൽ പങ്കെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയ മാതാപിതാക്കന്മാരെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രഥമ അധ്യാപകർ നിങ്ങളാണ് വിവാഹ അവസരത്തിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു വിവാഹമെന്ന കുദാശയുടെ നിർവചനം പോലും അതാണ് ഭാര്യ ഭർത്താക്കന്മാർ മരണം വരെ സ്നേഹത്തിൽ ജീവിക്കുക തങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുക അതാണ് നമ്മളുടെ ഉത്തരവാദിത്വം കുട്ടികളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുക അത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലൂടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ എല്ലാം വേണം കൈമാറാനായിട്ട് കുടുംബ പ്രാർത്ഥന ദിവ്യബലിയിലെ പങ്കുചേരൽ കൂദാശകളുടെ സ്വീകരണം കുടുംബത്തിലെ പ്രാർത്ഥനാമുറി സജ്ജീകരിക്കുന്നത് മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നത് എല്ലാം ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് കഴിയാതെ വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കുറവ് വരുത്തുന്നതോ ആയ മേഖലകളിൽ ഈ കുട്ടികളെ സഹായിക്കുവാനായിട്ടാണ് മതാധ്യാപകർ ഉള്ളത് പ്രിയ മതാധ്യാപകരെ യേശു ഏൽപ്പിച്ചതായ വലിയ ദൗത്യം അത് ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ലോകമെങ്ങു പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നത് ഇതാണ് നിങ്ങൾ നിർവഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലൂടെയും നിങ്ങളുടെ പ്രബോധനങ്ങളിലൂടെയും നടക്കേണ്ടത് അതാണ് അവിടെ നിങ്ങൾ ഈശോയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു വിശ്വാസ പ്രമാണത്തിലൂടെ കൂദാശകൾ ഏതാണ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 10 കൽപ്പനകൾ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും തിരുസഭയെക്കുറിച്ചും പഠിപ്പിച്ചുകൊണ്ടും എല്ലാം ഇതാണ് നിങ്ങൾ നിർവഹിക്കുക കുട്ടികളെ തമ്പുരാനോട് ചേർത്ത് വളർത്തുവാനായിട്ട് നിങ്ങൾ എടുക്കുന്നതായ എല്ലാ പരിശ്രമങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും അതുവഴി നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പ്രിയ കുട്ടികളെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് സ്കൂളിലെ പഠനങ്ങൾക്കും മറ്റുമാണ് അതാവശ്യമാണ് എന്നാൽ അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നിങ്ങളുടെ വിശ്വാസ പരിശീലനം എപ്പോഴും നിങ്ങൾക്ക് താങ്ങായിട്ട് നിൽക്കേണ്ടത് തണലായിട്ട് നിൽക്കേണ്ടത് ശക്തിയായിട്ട് നിൽക്കേണ്ടത് തമ്പുരാനുള്ളതായ നിങ്ങളുടെ വിശ്വാസമാണ് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് സംരക്ഷിക്കുവാനായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാനായിട്ടും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കൂടെ ഉണ്ടാകാം അതെല്ലാം കഴിഞ്ഞിട്ട് തമ്പുരാൻ്റെ തണലിലും തമ്പുരാൻ്റെ കൃപയിലും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായ സമയം വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കേണ്ടത് നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ നേടിയിട്ടുള്ള നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ നേടിയിട്ടുള്ള നിങ്ങളുടെ മതബോധകരിൽ നിന്നും നിങ്ങൾ നേടിയിട്ടുള്ള വിശ്വാസത്തിനനുസരിച്ചാണ് അതുകൊണ്ട് ഒരു കുറവും ഒരു ഉപേക്ഷയും വരുത്താതെ ഈ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയട്ടെ എന്നതാണ് ഞാൻ ആശിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ മേഖലയിൽ വിശ്വാസ പരിശീലന മേഖലയിൽ അതിരൂപതയെടുക്കുന്ന പരിശ്രമത്തോടും ഇടവകയെടുക്കുന്ന പരിശ്രമത്തോടും സഹകരിച്ചുകൊണ്ട് മാതാപിതാക്കന്മാർ മതാധ്യാപകർ കുട്ടികളായ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളെല്ലാം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കുടുംബത്തിനും ഇടവകയ്ക്കും
സമൂഹത്തിനും അനുഗ്രഹമായി മാറുവാനായിട്ട് സഹായിക്കും എന്നത് ഉറപ്പാണ്. എല്ലാ നന്മയും ദൈവാനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. പ്രിയമുള്ള മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കുറ്റിപ്പിഴയുടെ വകയുടെ മതബോധന വിഭാഗത്തിൻ്റെ സ്നേഹാശംസകൾ. COVID-19 പശ്ചാത്തലത്തിൽ നമ്മൾ പുതിയ ഒരു മതബോധന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ മതബോധന വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഓൺലൈനിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക. ക്രിസ്തീയ കുടുംബം രക്ഷയുടെ പാതയിൽ എന്ന അർത്ഥവാക്യം സ്വീകരിച്ചുകൊണ്ടാണ് പുതിയ മതബോധന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. കഴിഞ്ഞ മതബോധന വർഷത്തിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നൽകിയ എല്ലാ സഹകരണത്തിനും പ്രത്യേകമായിട്ട് ഇടവക മതബോധന വിഭാഗത്തിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഈ പുതിയ വർഷത്തിലേക്ക് എല്ലാവിധത്തിലുള്ള സഹകരണവും പ്രോത്സാഹനവും പിന്തുണയും മതബോധന വിഭാഗത്തോടൊപ്പം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും പുതിയ മതബോധന വർഷത്തിലേക്ക് മതബോധന വിഭാഗത്തിൻ്റെ പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ലീന ടീച്ചർ. എല്ലാവർക്കും പുതിയ മതബോധന വർഷത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ സിൻ ടീച്ചർ. പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും മതബോധന കുടുംബത്തിന്റെ ആശംസകൾ. ക്രിസ്തീയ കുടുംബം രക്ഷയുടെ പാതയിൽ എന്ന ആത്മവാക്യം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസ പരിശീലനം നൽകുന്ന എല്ലാ കുട്ടികൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജയ് ക്രൈസ്റ്റ്. എല്ലാവരെയും പുതിയ മതബോധന വർഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഷാജു സാർ. പുതിയ മതബോധന വർഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ജീജു ടീച്ചർ. പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശീത ടീച്ചർ. ജീവദാതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിതലും അനുഭവിച്ചറിയാൻ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഞാൻ നിങ്ങളുടെ സജു സാറ്. എല്ലാവരെയും പുതിയ മതബോധന വർഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ വിജയാശംസകളും സ്നേഹപൂർവ്വം നേരെ ചെയ്യുന്നു. ഹായ് ഈശോയിൽ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളുടെ മോൾ ടീച്ചർ. എല്ലാവർക്കും സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. ഞാൻ ബിജു സാർ. പുതിയ മതബോധന വർഷത്തിന്റെ എല്ലാവിധ ആശംസകളും. ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ അനിലസിസ്റ്റർ. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ നിങ്ങളുടെ അനില സിസ്റ്റർ. നന്മ നിറഞ്ഞ ഒരു വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ഞാൻ ജിയോ സാർ. പുതിയ വർഷത്തിലേക്ക്, അധ്യയന വർഷത്തിലേക്ക് കടന്നു വന്നിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ എല്ലാവിധ ആശംസകളും പറഞ്ഞു. ക്രിസ്തീയ കുടുംബം രക്ഷയുടെ പാതയിലേക്ക് എന്ന അർത്ഥവാക്യവുമായി ഒരു പുതിയ മതബോധന വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചുവന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും മതബോധന കുടുംബത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, പുതിയ മതബോധന വർഷത്തിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും നാലാം ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതിയ മതബോധന ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുകയാണല്ലോ നിങ്ങളേവരും. ഈശോയുടെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പുതുവർഷത്തിലേക്ക് ഏവർക്കും വിദ്യാശംസകളോടെ സ്വാഗതം.